ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ച വിശേഷങ്ങളാണ് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പതിവുമ്പടി രാവിലെ എണീറ്റു പക്ഷേ വീട് ഭയങ്കര ശാന്തതയിലായിരുന്നു വീട് കാരണം മുമ്പ് ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഇവിടെ ഡിവൈനും കുട്ടികളുടെ ബഹളവും ചാക്കോച്ചിനും തോമാ തോമവും ഒക്കെ കൂടിയിട്ടുള്ള ബഹളവും തെക്കും തിരക്കൊക്കെ ഉണ്ടാവാറ് ഇത് വളരെ ശാന്തമായിട്ട് കാരണം ഇന്നലെ ഓച്ചും പാച്ചും ഉറങ്ങി ഉറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസത്തെ യാത്രാക്ഷീണവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞു അവരെ വിളിക്കണ്ട അവരെണ്ണീക്കുമ്പോൾ എണീറ്റാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ ആരും ഇല്ല ഞാനും ഡാഡി മാത്രമാണ് ഒരനക്കും ഇല്ല കേട്ടോ അപ്പോഴാണ് ഡോണാണ് സാധാരണ മീനിനെ തീറ്റിയിട്ട് കൊടുക്കാറ് അപ്പോൾ അപ്പം ഇന്നവനില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അതിനെ തീറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആ ഒരു പണി ഞാൻ ഏറ്റെടുത്തു പിന്നെ ഇന്ന് മുകളിലേക്ക് പോകണം കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ഡിവൈനാണ് നനച്ചിരുന്നത് അപ്പോൾ ഡിവൈൻ ഇല്ലാത്ത നിലയ്ക്ക് അത് നമ്മൾ ചെയ്യണല്ലോ അപ്പം അങ്ങനെ ഞാൻ ദേ ദേഹം പതിവുമ്പടി കിച്ചണിൽ കയറി അപ്പം ഡാഡി ഓൾറെഡി കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുട്ടികളെ നീക്കാണ്ട് നമ്മൾ ഞാൻ നല്ല ദോഷമാവുക അടിച്ചുമല്ലോ കുട്ടികളെ നീക്കാണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു അടുപ്പിച്ച് വെച്ച് വേഗം പണികൾ കഴിച്ചു വെച്ചാൽ എനിക്ക് നിങ്ങളറിയാലോ ഒതുക്കാൻ കുറേ ഉണ്ട് അപ്പോൾ ഈ ആഴ്ചയാണ് മറ്റേ ചെതലിൻ്റെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ഒരുവിധം അലമാരികളൊക്കെ ഒതുക്കി കഴിയണം എന്നാലവർ വരുമ്പോൾ അത് എടുത്തിട്ട് മാറ്റി വെച്ച് അവർക്ക് പണിയെളുപ്പുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്കും ഇരട്ടിപ്പണിയാവും അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പണികൾ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ദോഷമാവ് എടുക്കുമ്പോൾ അവർ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ് നിങ്ങൾക്ക് കണ്ടറിയാം കാരണം അവ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടം ഊത്തപ്പാണ് അപ്പം ആ സഭ ഡാഡി തന്നെ എനിക്ക് അരിഞ്ഞു തരും അപ്പം അത് ഇട്ട് ഡാഡിക്ക് ഊത്തപ്പം പൊന്നുവിനെ സംബന്ധിച്ച് അവൾക്കിഷ്ടം മറ്റേ കീമേ ഡിവൈനും അതെ ബീഫ് ബീഫിൻ്റെ ബീഫ് ദോശയാണ് അപ്പോൾ ഈ ബീഫ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മിഷൻ ഹോസ്പിറ്റലാണ് ഓർമ്മ വരിക കേട്ടോ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഞങ്ങളത് പറയാത്ത ഒരു നിമിഷം പോലും ഇല്ല കാരണം അവിടുത്തെ ക്യാൻറ്റീനിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയമായിപ്പോൾ അവിടുത്തെ കുട്ടികൾ ദ ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ട് കേട്ടോ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചതാണ് അന്ന് തൊട്ട് ബീഫ് ദോശ എടുത്തപ്പം ഓർമ്മ വരിക അവിടുത്തെ മിഷൻ ഹോസ്പിറ്റലിലെ ക്യാൻ്റീനാണ് ക്യാൻറ്റീനല്ല അവിടുത്തെ പുറത്തുള്ള ഇത് അങ്ങനെ ഞാൻ ദേ ചമ്മന്തിക്ക് പൊട്ടുകടലെടുത്ത് ചൂടാക്കി അപ്പോൾ ഡാഡിയുടെ വകിയായിരുന്നു ഒന്ന് ചമ്മന്തിട്ടാണ് നല്ല മാങ്ങാ ആയിരുന്നു പിന്നെ വിചാരിച്ച ഉച്ചയിലത്തേക്കുള്ള കൂട്ടാനിലേക്ക് നമ്മുടെ പയറ് ഡിമ്പിളിനെ സംബന്ധിച്ച് ഉണക്ക പയ ഉണക്കവർഗ്ഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് പയറ് കടല മുതിര ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ടു കാരണം ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് കിട്ടിയാലും എളുപ്പമാണല്ലോ കുതിർക്കണം എന്നാലും ഞാൻ ചെയ്യാറുണ്ട് രാവിലെ എണീറ്റിട്ട് അതങ്ങനെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതോടുകൂടി ഞാൻ ഈ കള്ളികളൊക്കെ ഒന്ന് ഒതുക്കി എന്തൊക്കെ ധാന്യങ്ങളാണ് കുറവ് എന്തൊക്കെയാണ് ഇനി വാങ്ങിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ആ ഒതുക്കളോട് കൂടി നോക്കിയപ്പോൾ എല്ലാതും കുറേശ്ശേ ഉണ്ട് അപ്പം പിന്നെ ഈ ആഴ്ച വാങ്ങിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ അയിനിച്ചക്കേടെ കുരു അപ്പം ഞാൻ ഇന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഇത് വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല എന്ന് അപ്പം ഞാൻ എനിക്ക് സത്യത്തിൽ ഇത് അറിയില്ല എങ്ങനെയാണെന്ന് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആ മോള് പറഞ്ഞു ഇങ്ങനെ തൊലി കളയണമെന്നില്ല ഉണ ഉണങ്ങിക്കഴിഞ്ഞിട്ട് വറുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ പോകും എന്ന് പറഞ്ഞു അപ്പം നമ്മളെ കാന്താരി പൊടിച്ചത് പകർത്തിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പം അത് പകർത്തി വെച്ചു അത് ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി കാന്താരിയെന്ന് കാരണം കുട്ടികളിത് തുറന്നിട്ട് മൂക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാൻ മണിത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കയറി പൂ അത്ര എരിവാണ് കേട്ടോ അതിനെ അപ്പം നമ്മളുടെ മിക്സി എന്തോ ഒരു കംപ്ലൈൻറ്റായി അപ്പം ഞാൻ എന്ത് കാണിച്ചു നമ്മളുടെ പഴയ മിക്സി ഉണ്ട് അപ്പം അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ ഫിലിപ്സിൻ്റെയാണ് ഓച്ചുൻ്റെ മാ കുർബാന സ്വീകരണത്തിന് അതായത് പത്ത് വയസ്സിലാണ് കുർബാന സ്വീകരണം ആ സമയത്താണ് ഈ മിക്സി വാഷിംഗ് മെഷീൻ ഈ വാഷിംഗ് മെഷീൻ ഇപ്പം മാറിയിട്ടു ഐ എഫ് പി അത് ഓവൻ ഇതൊക്കെ ഒറ്റ ബാച്ചിൽ വാങ്ങിയതാണ് അപ്പം എനിക്ക് ആ മിക്സി കാണുമ്പോൾ കാഴ്ചയിലൊരു ഭംഗി കുറവുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ ആയിട്ട് ഏറ്റവും ബെസ്റ്റാണ് നല്ലതാണ് അപ്പം ഞാൻ നമ്മൾ പറയില്ലേ തള്ളപ്പെട്ട കല്ല് മൂലക്കല്ലും എന്ന് പറയില്ലേ വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ച മിക്സിയായിരുന്നു ആയിരുന്നു ഞാൻ അതിനെടുത്ത് അതിലാണെന്ന് ഞാൻ ഡാഡി ചട്നി ഉണ്ടാക്കി തെട്ടാം അപ്പം അങ്ങനെ ഞാൻ വേഗം പയറ് വേവിക്കാനായിട്ടിട്ടു കാരണം ഇനി ഓരോ പണികൾ കഴിച്ചു വെച്ചാൽ മാക്സിമം നേരത്തെ വേറെ ഒന്നും കാത്തിരിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ കട്ട്ലേറ്റിലേക്ക് ഒരു വെസ്ത് അത് ചെയ്തു അപ്പോൾ സോസേജ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സോസേജ് എന്നും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് അതെന്താ സംഭവം എന്ന് വെച്ചാൽ വാങ്ങിയ സോസേജ് എന്തോ വെള്ളം കയറി ഫ്രീസറിലിരുന്നിട്ട് എന്തോ ഒരു അപാകതയുണ്ടായി അപ്പോൾ അത് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ അത് ഊത്തപ്പത്തിലേക്കുള്ള ഈ സംഭവം ഒന്നിച്ചരിഞ്ഞു വെച്ചു കാരണം എനിക്ക് കട്ട്ലേറ്റിലേക്ക് വേണം ഊത്തപ്പത്തിലേക്ക് വേണം പിന്നെ സാലഡിലേക്ക് വേണം അപ്പോൾ അടി എനിക്കെല്ലാം കൂടി ഒന്നിച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് മറ്റേ ഗ്രൈറ്ററിലിട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് എനിക്കൊരു ബോക്സിലാക്കി തന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര പണി എളുപ്പമാണ് അങ്ങനെ ആകുമ്പോൾ ശരിക്ക് രാവിലെ അങ്ങനെ നമ്മൾ കുറച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് മുഴുവൻ അതിൽ നിന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ അതെയും ഇവിടെ പാച്ചുപുട്ടനും ഒച്ചു എണീറ്റു അപ്പോൾ പാച്ചുവിന് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒച്ചുനൊക്കെ ഇട്ടിപ്പിടിച്ച് രാവിലെ ഉമ്മൻ കൊടുക്കുക അവർ ബാംഗ്ലൂരിൽ പോയി വന്ന പിന്നെ കുറേ പുതിയ നല്ല നല്ല ശീലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചു ഡിമ്പിളിന് അവിടെ തന്നെ നിന്നൂടെയെന്ന് എത്ര പറഞ്ഞാലും എന്താ പറയുക ചില കുട്ടികൾക്ക് അത് അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ആ ക്യു ആൻഡിയിൽ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം ആ അത് അതിനെപ്പറ്റി പറയണ്ട വെറുതെ എന്താ കാര്യം അപ്പം അങ്ങനെ അതെ നമ്മുടെ ദോശ കീമ അടിച്ച് അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈ കീമ എന്ന് പറയണെന്നുള്ളത് ഒന്നുമല്ല നോളെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് അടിച്ചിങ്ങനെ നൂല് നൂല് പരുവത്തിൽ അടിച്ച് വെക്കും അതിനാണ് കേട്ടോ കീമ എന്ന് പറയുന്നത് അപ്പോൾ അത് കീമ ദോശയിൽ ഇടാം കട്ട്ലേറ്റിൽ എടുക്കാം റോൾസ് ഉണ്ടാക്കുമ്പോൾ എടുക്കാം അപ്പോൾ ഇത് ഒരു വെണ്ണത്തിൽ അതാണ് മസാല ഉള്ളത് ഒന്നിൽ കട്ലെറ്റ് ഞാൻ തൽക്കാലത്തേക്ക് മാത്രം ഉണ്ടാക്കി ഇവിടെ പാച്ചുവിനെ കട്ലേറ്റ് ഇഷ്ടമാണ് ഇഷ്ടം നിർബന്ധിച്ച് കൊടുക്കും അവന് പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ ഒന്ന് കട്ലെറ്റാണ് അങ്ങനെ ഡാഡി പോയിട്ട് വന്നോട് കൂടിയിട്ട് മീൻ കൊണ്ടുവന്നു അപ്പോൾ ഡിമ്പിളിനീ ഡിസ്ക് മീ അങ്ങനെ പറയാതിന് വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഓൾറെഡി മീൻ ഇരിക്കുന്നുണ്ട് വെട്ട് മീനും സംഭവമൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഡാഡി വാങ്ങിയിട്ട് വന്നു അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട് ഒച്ചുവരെ സംബന്ധിച്ച് അങ്ങനൊന്നും പറയില്ല ഇന്ന സാധനങ്ങൾ അപ്പം നമ്മളെങ്ങനെയാച്ചാൽ കണ്ടറിഞ്ഞ് അത് ചെയ്യുക ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കുക ചെയ്യുക അപ്പോൾ ഇവൾക്ക് ഈ ഉണക്കവർഗം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ പരിപ്പ് വെച്ചു ഇന്നത്തെ പയർ വെച്ചു നിങ്ങൾക്ക് നോക്കിയറിയാം ഒരു ചാറും എന്തെങ്കിലും ഒരു വറവും അതാണ് മുപ്പര കണക്ക് കിട്ടാം അപ്പോൾ അങ്ങനെ ഇന്നത്തെ കട്ട്ലേറ്റും പിന്നെ സോസേജും ഞാൻ പറഞ്ഞല്ലോ അതും പയറും കൂടിയിട്ടാണ് വെച്ചത് അപ്പോഴാണ് ഡാഡി മീൻ കൊണ്ടുവന്നത് അപ്പോൾ ഡാഡിക്ക് നിർബന്ധം മീൻ ഓരോ പീസ് എടുത്ത് വറക്കണം എന്നുള്ളത് ഞാൻ പിന്നെ ശരി വറക്കാം ഒരു നമുക്ക് എന്താ കുഴപ്പം എപ്പോഴായാലും നമുക്കെന്നുള്ളത് തന്നെയെന്നു പറഞ്ഞിട്ട് ഞാനൊക്കെ പെരട്ടി വെച്ചു രാവിലേക്കും ഉച്ച അല്ല സോറി ഉച്ചയ്ക്കും രാത്രിക്കും കൂടി പെരട്ടി വെച്ചത് പക്ഷേ ഉച്ചയ്ക്ക് മാത്രം എടുത്തുള്ളൂ രാത്രി ആർക്കൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞാനത് പെരട്ടി വെച്ചു നല്ല നല്ല ടേസ്റ്റുള്ള മീൻറ്റോ എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് സത്യം പറയും മീനിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും അറിയില്ല ഇത്തിരി കുറവാണ്ട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ചോറ് ഇട്ടിട്ടുള്ളത് ഇതെങ്ങനെയാച്ചാൽ നല്ലോണം വെന്ത് ചോറാണ് പാച്ചുവിന് കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ കൂടെ ഒന്നുകിൽ കീമ ഇടും അല്ലെങ്കിൽ ഇവിടെ കട്ട്ലേറ്റിൻ്റെ എന്തെങ്കിലും ഇട്ടിട്ട് നല്ലോണം ഉടച്ചിട്ടാണ് അവന് ചോറ് കൊടുക്കുക രണ്ട് മൂന്നോ നാലോ ഉരുള അതിൽ കൂടുതലൊന്നും കഴിക്കില്ല അതെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പോൾ പട്ടിക്കുള്ള ഇറച്ചിയും കാര്യങ്ങളും കൊണ്ടുവന്നു അപ്പം നാളെ ലതയുടെ അമ്മയെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ കൊണ്ടുവന്നത് അപ്പോൾ അത് ഞാൻ ഇടയിൽ പറയാൻ വിട്ടുപോയി എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ലത ലതയുടെ അമ്മ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാണാൻ പോയി എന്നുള്ളത് അപ്പോൾ അമ്മ പോയി മരിച്ചു അപ്പോൾ നാളെയും കഴിഞ്ഞ് ആദ്യം നാളെ എന്നാണ് പറഞ്ഞിരുന്നേ ഇനിയിപ്പോൾ മൺഡേന്നാണ് പറഞ്ഞേ അപ്പോൾ അവിടേക്ക് പോകണം അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയത് രാവിലെ ആ ന്യൂസ് കേട്ടിട്ടാണ് ഞാൻ അല്ലേ അതേടെ വിളി കേട്ടിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ എണീറ്റത് കേട്ടോ പക്ഷേ ഈ സമയമായപ്പോഴേക്ക് ഞാൻ അതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയ കാരണമാണ് പറയാൻ വിട്ടുപോയത് കേട്ടോ അപ്പം അങ്ങനെ ഉച്ചാലത്ത് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് എല്ലാം എന്താ പറയുക എല്ലാ ഭാഗങ്ങളും പതിവ് പതിവ് ഒതുക്കി വരുമ്പോഴാണ് ഞാൻ ഓർത്തത് പട്ടിയിടെച്ചി ഒതുക്കിയിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഡാഡി എനിക്കത് വെട്ടി പാത്രങ്ങളാക്കി വെച്ചതെന്നുണ്ടായിരുന്നു അത് ഞാൻ നേരെ കയറ്റി എട്ട് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാലോ അതിൽ ഒരെണ്ണം പുറത്ത് വെച്ചിട്ട് ബാക്കി എഴുണം അപ്പോൾ ഒരാഴ്ചയ്ക്കാണ് ശരിക്കും ചെയ്യാം അപ്പോൾ ഇത്രയേ കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് ഒരു ഇത് ഇത്തിരി സാലഡും കൂടി ഉണ്ടാക്കുക മറ്റേ തൈരൊഴിച്ചിട്ട് അപ്പോഴാണ് നമ്മുടെ ക്രിംബറിയുടെ യോഗുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അടിച്ച് വെച്ച സംഭവം ഉണ്ടായിരുന്നു എന്ന് അപ്പം നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ഈ പറഞ്ഞ നേരം കൊണ്ട് ഒരു പാത്രവും സ്പൂണും എടുത്ത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അവിടേക്ക് വന്നിട്ട് രണ്ട് സ്കൂപ്പ് മറ്റേ യോഗം രണ്ട് സ്പൂൺ ഈ പ ഇത് അടിച്ചു വെച്ചതിട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ സാലഡായി അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഈ കീം കീമടിച്ചു വെച്ചാൽ ഇപ്പം നിങ്ങൾക്കത് നോക്കി അറിയാം കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീം വറുത്ത് കൊണ്ടുവന്ന വഴിക്ക് ഞാനത് പെരട്ടി രണ്ടെണ്ണം വറക്കാൻ വെച്ചു രണ്ടെണ്ണം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചു എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം എന്ന് പറയുകയും ചെയ്യാം പറയല്ല നല്ലതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കുറേശ്ശെ നേരം കിടന്നുറങ്ങി ഞാനും ഡാഡിയും പതിയെ പോലെ വൈകണിയിട്ട് ചായ ചായയുടെ പരിപാടികൾ നോക്കി അത് കഴിഞ്ഞ് ഞാൻ എന്ത് എന്ന് വെച്ചാൽ കുട്ടികളെണീക്കണതിൽ മുമ്പായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറക്കാം പാച്ചു തിന്നെയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ മുകളിലേക്ക് പോയി അപ്പോൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിൽ കയറിയിട്ട് ഞാൻ അങ്ങനെ മുകളിലേക്ക് കയറാറില്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിവൈനും ഡൗൺ ആണ് അതിന് ഭംഗിയായിട്ട് നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചെന്ന് തുറന്നപ്പോൾ ദൈവം അതിൽ തുറന്നു ഞാൻ ഊഞ്ഞാലാണ് നോക്കിയത് പക്ഷേ തുണികൾ തൊരീട്ടുണ്ടായിരുന്നു ഞാനാന്ന് വെച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി നാളെ എങ്ങാനും അതെടുത്ത് മടക്കണം കാരണം ഈ സന്ധ്യ നേരത്ത് രാ കയറിയ കാരണം ഒരു തണവുണ്ടത് മേ അപ്പം അത് പറ്റിയെങ്കിൽ നാളെ കയറിയിട്ട് മടക്കണം മറന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല നാളെ കഴിഞ്ഞ് ഡിവൈൻ എത്തണതാണ് അപ്പം അങ്ങനെ ഞാൻ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ കയറിയതാണ് വല്ലപ്പോഴാണ് കുട്ടികളില്ലാത്തപ്പോഴാണ് ഞാൻ കയറുക കാരണം നമ്മൾ കയറുമ്പോൾ കുട്ടികൾ കൂടെ കയറിയിട്ട് പിന്നെ ഇട്ട് അരസമ കൂടുമ്പോൾ നമുക്ക് പേടിയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അപ്പുറത്ത് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് നമുക്ക് അപ്പോൾ ഞാൻ കുട്ടികളാരും പ്രത്യേകിച്ച് തോമും പാച്ചും ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കയറുക കേട്ടോ അങ്ങനെ ഞാൻ അവിടെ കയറിയത് അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കയറുമ്പോൾ കുറേ നല്ല നല്ല ഓർമ്മകളാണ് ഈ വീട് പണിത് കഴിഞ്ഞ സമയത്ത് ഞാനും ഡാഡിയും രണ്ട് മക്കളും മാത്രമുള്ളൊരു ഒരു ഒരു കുറച്ച് നാളുകളുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെയാണെന്ന് വെച്ചാൽ സദ്യ ഡാഡിയൊക്കെ മൂന്ന് ദിവസവും നാലു ദിവസം കഴിഞ്ഞിട്ടല്ലേ വരിക ട്രാൻഡർത്തും ബിസിനസിൻ്റെ ആവശ്യത്തിന് പോയിട്ട് വരുമ്പോൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ ചാരുപടി ഞാനും പൊന്നും ചാരുപടിയും ഇങ്ങനെ ഇരിക്കും ഒരേ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ ഇവരിൽ ഉള്ള ദിവസമാണെങ്കിൽ ഇവരടക്കം ഞങ്ങൾ നാലാൾ കയറിയിരിക്കും സന്ധ്യ ആകുമ്പോൾ മുകളിലേക്ക് കയറും അത് അപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം ഒരു സമാധാനമാണ് മനസ്സിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറലോകം കണ്ട് കാറ്റും വരവും ഒക്കെ കണ്ട് വർത്താനം പറഞ്ഞ് പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അന്നൊന്നും എപ്പോഴും ഈ ഫോണിലിരിക്കുന്ന പരിപാടി ആർക്കും ഇല്ല ഇപ്പോഴത്തെ അത്ര കാര്യങ്ങളൊന്നും അന്ന് ഫോണിലില്ല അന്ന് ടി വി കാണുക വരിക അത്യാവശ്യം ആരെങ്കിലും വിളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ ഇന്നാണിപ്പോൾ ഈ യൂട്യൂബും അതും ഇതൊക്കെ വന്നിപ്പോൾ നമുക്ക് ആർക്കും നമുക്ക് ഫോണില്ലാണ്ട് ആർക്കും പറ്റാത്ത ഒരവസ്ഥയായി മാറിയിട്ടുണ്ട് അത് ആരുടെയും കുറ്റമല്ല കേട്ടോ അപ്പം അത് ഇവിടെ നമ്മുടെ അവിടെ ഇരുന്നിരുന്ന ചട്ടികളൊക്കെ അതാ ഉണങ്ങി വരണ്ടട്ടായിരിക്കണേ അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ട് അതെല്ലാം അതും ഒരു വശത്തേക്ക് ഒതുക്കി വെച്ചു കാരണം കുറച്ചൊന്ന് നനച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഉഷാറായാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ കരിഞ്ഞ് പോകണമെങ്കിൽ പോട്ടെ പക്ഷെ നമ്മൾ കണ്ടും കൊണ്ട് കുറച്ച് വെള്ളം കൊടുക്കാണ്ട് നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ തൊട്ടപ്പുറത്തെ വീട് അപ്പോൾ നിങ്ങൾ പറയാറില്ലേ ആ വീട് അടുത്തുള്ളത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ നമ്മൾക്ക് അയൽവക്കം അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് പറയാറില്ലേ അപ്പം ഇതാണ് നമ്മളുടെ ശരിക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം വീടിൻ്റെ ഉമ്മറം തുറക്കുമ്പോൾ കാണുന്ന ഭാഗമാണിത് അവിടത്തെ വെറും പറമ്പ് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാവരും എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നതല്ലേ വെറും പറമ്പ് മാത്രമാണ് അവിടെ നിന്ന് പിന്നെ ഇങ്ങേ വശം വലത്തെ വശം നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീടിൻ്റെ ബാക്ക് വശമാണ് അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ എപ്പോഴും ആരും അധികം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവിടെയും സമ്പർക്കവും കുറവാണ് പിന്നെ ഇങ്ങേ വശം ഇങ്ങേ വശം നോക്കുമ്പോൾ രണ്ട് വീടിൻ്റെയും ബാക്ക് സൈഡാണ് അതായത് ഒരു വേറെ റോഡ് റോഡ് തന്നെയാണ് അല്ലാണ്ട് നമ്മളുടെ ആ വരിയിലല്ല ഇറക്കത്തിലാണ് രണ്ട് വീട് നിൽക്കുന്നത് അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ബന്ധമില്ലാത്ത പോലെ മുകളിൽ കയറി കഴിഞ്ഞ് ഇവരെയൊക്കെ കാണാം അല്ലാണ്ട് അങ്ങനെ കാണില്ല അതാണ് കേട്ടോ ബാക്കിൽ പിന്നെ നിങ്ങൾക്കറിയാലോ പറമ്പ് തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടാണ് എന്നാൽ ചുറ്റും വീടുകൾ വീടുകളുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ നമ്മളുടെ വീടിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തെ ഇത് മഞ്ഞ റൂമിലത്തെ പാത്രം ഇത് പച്ച റൂമിലത്തെ അങ്ങനെ അന്നൊക്കെ നമ്മളേറ്റവും ഭംഗിയിൽ സെറ്റ് ചെയ്തിരുന്ന വീടാണ് പക്ഷേ ഇപ്പോൾ കുട്ടികളും എന്താ പറയുക ഒക്കെ ആയപ്പോൾ ആകെ നമ്മൾ വിചാരിച്ചുകൊടുത്ത് ഒന്നും നിൽക്കില്ല കാര്യങ്ങൾ കാരണം നമ്മൾ വെ വെച്ചുകൊടുത്ത സാധനങ്ങൾ ഇരിക്കില്ല അപ്പോൾ അന്നൊക്കെ എല്ലാവരും എന്നോട് പറയുമായിരുന്നു ഇപ്പഴൊക്കെ വെച്ചോ കുറച്ച് കഴിയുമ്പോൾ കാണാമെന്ന് അപ്പോൾ അന്ന് അന്നൊക്കെ ഞാൻ ഏയ് അതൊക്കെ വെറുതെ പറയാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് മനസ്സിലായി ശരിയാണ് കാരണം നമ്മൾ ഒതുക്കി ഇടാ ഇടാന്നുള്ളത് ചില ഇനി കുട്ടികളൊക്കെ ഒന്ന് മുതിരണം എന്ന് വെച്ചാൽ വെച്ചവർ വലിച്ചിടണമെന്നല്ല കേട്ടോ പറയണത് അവരുള്ള കാരണം നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ വീടിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ പറ്റണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു പൊട്ട മണം കുറേ ദിവസങ്ങളായിട്ട് അടച്ചിട്ടിട്ട് ഒരു പൊട്ട മണം വന്നു അപ്പോൾ ഞാൻ വേഗം അത് തുറന്നിട്ടു കാരണം എങ്ങനെ വന്നാലും ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജ് കുറച്ച് അടച്ചിടുമ്പോൾ അങ്ങനെ ഒരു മണം വരും അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ നോക്കുമ്പോഴോ ഈ മണം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതിപ്പോൾ തോമുള്ള സമയത്ത് നമുക്കിങ്ങനെ തുറന്നിടാനും പറ്റില്ല കുട്ടികളല്ലേ അവർക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെ ഇതിപ്പോൾ ഇതേ ഡോൻ്റെയൊക്കെ റൂമാണ് അപ്പോൾ ഡിവൈൻ എപ്പോഴെങ്കിലും ഹോം ടൂർ എടുക്ക റൂം ടൂർ എടുക്കാണ്ടിരിക്കില്ല ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എടുക്കില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് എടുക്കുമ്പോൾ കാണാട്ടോ എല്ലാ ഭാഗവും ഒതുക്കി വെച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ തുണികൾ മടക്കിയത് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഡാഡി രാവിലെ കൊണ്ടുവന്ന് അവിടെ വെച്ചെങ്കിലും അപ്പോൾ ഞാൻ ഒതുക്കി അവിടെ വെച്ചു അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇത് ദൈ ഈ ക്ലോക്കിന് ഒരു ഞാൻ പറയാറില്ല എൻ്റെ വീട്ടിലൊക്കെ പഴയ സാധനങ്ങളാണ് ഇത് ഡോണിൻ്റെ ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് അപ്പച്ചനും അമ്മച്ചിയും കൂടി കൊണ്ടുവന്നിട്ടുള്ള ക്ലോക്കാണ് ഇന്നും അതിനൊരു കേടൂല്ലാണ്ട് ബാറ്ററി മാറി 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 ഇത്രയും വർഷം ഡോണിന് എത്ര പ്രായമായി എന്നുള്ളത് നിങ്ങൾക്കറിയാം അത്രയും വർഷമായിട്ട് ആ ക്ലോക്ക് ഇവിടെ ഉണ്ട് ഇത് നമ്മൾ ഞാൻ എന്തെങ്കിലും മിനിഞ്ഞാന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബാഗാട്ടോ നാലെണ്ണത്തിന് മുന്നൂറ്റി എത്ര രൂപ അതായത് ഒരെണ്ണത്തിന് നൂറ് രൂപ ആയിട്ടില്ല പക്ഷെ ഭയങ്കര നല്ല ഉപയോഗമുള്ള ഒരു ബാഗ് സാരി ബാഗ് തപ്പിയ സമയത്ത് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാ നാലെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് അതായത് നാനൂറ് നൂറ് രൂപ ആയിട്ടില്ല ഒരെണ്ണത്തിന് നല്ല ഉപയോഗമുള്ള സാധനം കേട്ടോ ഒരെണ്ണം ഡിവൈൻ അങ്ങനെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി എടുത്താൽ ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടില്ല പൂട്ടി വെച്ചേക്കാം എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇത് മുകളിലത്തെ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ കണ്ടതൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്നാൽ ഒതുക്കാമെന്ന് വെച്ച് താഴേക്ക് വന്നു പക്ഷേ കുറേ ലേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കുട്ടികൾക്കും ഡാഡിക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഞാനത് പുറത്തൊക്കെ ഇറങ്ങി നോക്കിയപ്പോഴേക്കും നല്ലോണം ഇരുട്ടായി അപ്പോഴാണ് ദാ ബിഗ് ബോസ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് അത് കാണാം എന്ന് വിചാരിച്ച് ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നു അപ്പോൾ അച്ചുവിൻ്റെ കളിയും ബഹളമൊക്കെ കണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇവർക്കുള്ള ഫുഡ് കൊടുത്തു ഇവരെ കൂട്ടിലാക്കി അടച്ചു അപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നിയതൊന്ന് ഒന്ന് നനച്ചിടാം എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് നനച്ചിട്ടു അപ്പോൾ അവർക്കും ഒരു തണവ് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വന്ന് ബാക്കി കീമ കീമയുണ്ടായിരുന്നല്ലോ ഞാൻ ഉച്ചയ്ക്ക് കാണിച്ചതിൽ കാണിട്ടുണ്ട് കീമ ഇരിക്കുന്നത് ഞാനൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങാട്ടുണ്ടായിരുന്നു അതെടുത്ത് പെട്ടെന്ന് നിങ്ങൾ കണ്ടതല്ലേ സവോളയും ഒക്കെ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്നെടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടും അത് കഴിഞ്ഞതേ കട്്ലെറ്റ് ഉണ്ടാക്കി പയറുകയറിയും കട്ട്ലറ്റും കൂടിയിട്ട് ഒരേ പിടി ചോറ് കാരണം ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ ഡമ് ആയിട്ടിരിക്കായിരുന്നു പിന്നെ ചായ കുടിക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതേ മിടുക്കനായിട്ട് ഡാഡി സാൻഡ് പേപ്പറോണ്ടൊക്കെ ഒരച്ച് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മിക്സിയിട്ടോ ഇപ്പോഴും അത് അതിൻ്റെ ഇതിന് ഒരു കുറവ് ഭയങ്കര പവറായിട്ട് ഫിലിപ്സിൻ്റെയാണ് ഒരു ജ്യൂസർ അടക്കമുള്ളതാണ് കേട്ടോ അത് ബാക്കി ജാറുകളൊക്കെ അകത്തിരിക്കാണ് അതൊക്കെ എടുത്ത് ഇനി റെഡിയാക്കിയിട്ട് ഉപയോഗിക്കണം കാരണം പുതിയ മിക്സി ഒരു കാര്യമില്ല ഒരു രക്ഷയില്ല അതിനെക്കൊണ്ട് എപ്പോഴും ബ്ലേഡ് പൊട്ടലും അത് മാറലും ഇതുമായി എന്നും കംപ്ലൈൻറ്റാണ് അപ്പം ഞാൻ വിചാരിച്ചു പഴയ തന്നെ എടുത്ത് പുറത്തേക്ക് വെക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെ നമ്മളുടെ ഊടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ എല്ലാ ഭാഗങ്ങളും കുറേ ലേറ്റായി കാരണം ഞങ്ങൾ മൂന്നാളും കൂടി അടക്കളയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് 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 സമയം പോയി അറിഞ്ഞില്ല നമ്മൾ അറി പറയില്ലേ നമ്മൾ നമ്മളിപ്പോൾ നം എന്ന ഇപ്പം ഡിമ്പിളിൻ്റെ പോലെയുള്ള കുട്ടികൾക്ക് മനസ്സിലാവും നമ്മൾ അപ്പൻ്റെ അമ്മേൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളുണ്ടാവും പറയാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ വിശേഷങ്ങളും കഴിഞ്ഞ് വന്നപ്പോൾ കുറേ ലേറ്റായി അവിടുന്ന് ഞാൻ നേരെ ഡൈനിങ് ടേബിളും വന്നപ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്കല്ല ഒരു ആറു മണിക്ക് ഓർഡറുകൾ ഓർഡറുകളെടുത്ത് കവറൊക്കെ എഴുതിയത് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് പോയി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം തിരിച്ചു വന്ന് അതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് വെച്ച് എന്താ പറയുക നമ്മുടെ കുരിശ്വരെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാനായിട്ടുള്ള പുറപ്പാടായി അപ്പോൾ അവിടെ അപ്പുറത്ത് അപ്പാപ്പനും ഓച്ചും കൂടിയിട്ട് പാച്ചുവിനെ കുളിപ്പിക്കണ തിരക്കിലാണ് കേട്ടോ അപ്പം അവനാന്ന് വെച്ചാൽ ചട്ടമ്പിയുടെ ചട്ടമ്പിയായിട്ടാണ് പോക്ക് ബഹളമാണ് ഇപ്പം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുമില്ലല്ലോ അവൻ ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് കുറേ അവ എനിക്ക് തോന്നുന്നു അവനങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ നിന്നിട്ടില്ല എപ്പോഴും തോമും പാച്ചും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നല്ലോ എപ്പോഴും പിന്നെ ഡിവൈൻ പ്രസവിക്കാൻ പോയ സമയത്തായാലും അവനത്ര അങ്ങനെ ഇങ്ങോട്ട് ആക്റ്റീവായുള്ള സമയമല്ലല്ലോ ആയിരുന്നേ അപ്പം ഇപ്പം ഇങ്ങനെയാച്ചൊരു പ്രത്യേക കൊഞ്ചല അപ്പോഴാണ് ഞാൻ ഗുളിക കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത് അങ്ങനെ ഞാൻ ഗുളിക കഴിച്ച് ഇങ്ങോട്ട് ചെല്ലുമ്പോഴാണ് എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ അംഗം കണ്ടത് ഞാൻ വിചാരിച്ചു കുറേ കുട്ടികൾ പറയും പാച്ചുൻ്റെ അല്ലെങ്കിൽ തോമുവിൻ്റെ ചാക്കോച്ചൻ്റെ ഒക്കെ കളി കാണാൻ അവർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയും ശരിക്കിത് വോയിസ് ഓവർ കൊടുക്കാണ്ട് ശരിക്കുള്ള വോയിസ് ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളും കൂടി ചിരിച്ചു പോവും കാരണം അവൻ്റെ കാട്ടായങ്ങൾ അതായത് അവനെ ശ്രദ്ധിക്കണമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അവൻ കിടന്നിട്ട് എന്താ പറയുക ബഹളമാണ് ചാട്ടവും ബഹളവും ഡിമ്പിളിനിട്ട് വട്ടം ചുറ്റിക്കെട്ടോ സംഭവം ഞാനൊന്ന് വഴക്കു കുറഞ്ഞാൽ അവനവിടെ നിർത്തും പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവനും വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ് കുറേ ഇങ്ങനെ എന്താ പറയുക അവർക്കും ഉണ്ടാവുമല്ലോ കൊഞ്ചണം കളിക്കണം ബഹളം വെക്കണം എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം എപ്പോഴായാലും അതേട്ടോ അവൻ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ ഞാനൊന്ന് വിളിച്ചാൽ മതി അപ്പം അവന് ഇഷ്ടമാണ് പക്ഷെ പേടിയാണ് വീഗം അവിടെ പറഞ്ഞുകൊടുത്ത് കുമ്പിട്ട് അവിടെ നിൽക്കും അങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും വഴക്കമൊന്നും പറയില്ല പക്ഷെ നമ്മളെപ്പോഴും പറയില്ലേ നമ്മളൊരൊറ്റ നോട്ടത്തിൽ കുട്ടികളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് നമ്മൾ സദസ്സിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എന്താ പറയുക നമ്മളെവിടെയെങ്കിലും കുട്ടികളെ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെ വന്നാലും അതൊരു ബുദ്ധിമുട്ടാണ് നമ്മളൊറ്റ നോട്ടം നോക്കുമ്പോൾ അവർക്കത് മനസ്സിലാവണം എന്ന് വെച്ചിട്ട് എപ്പോഴും അടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ ബാംഗ്ലൂർ പോയി വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട് പക്ഷേ ആളെ കാണുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച പോലെയാണ് അതെനിക്ക് തോന്നുന്നു എല്ലാവരും പറയണ പോലെ അവൻ്റെ ബോഡി നേച്ചറാവും പിന്നെ അവനെ സംബന്ധിച്ച് അവൻ്റെ വെയിറ്റിൻ്റെ അനുസരിച്ച് കൂടിക്കൂടി വരുന്നുണ്ട് പക്ഷെ സാധാരണ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനാവണില്ല അവൾക്ക് പൊന്നുവിന് ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു അത് അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അവൻ അവൻ്റെതായ രീതിയിൽ എല്ലാം എടുക്കതുകൊടു കൂടിയിട്ടാണ് അവൻ വലുതായി വരണത് അപ്പം അത് അതിനെ നമ്മൾ നോക്കുക ഭക്ഷണം കഴിക്കണില്ല എന്നുള്ളത് നോക്കണ്ട അല്ലെങ്കിൽ ക്ഷീണിക്കണോന്നുള്ളത് ഞാൻ പറഞ്ഞു നോക്കണ്ട അതവിടെ വിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നും ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ ഡാഡിയും ഞാനും ഡിംബിളും കൂടി ഒറ്റ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നിങ്ങളും അതേ മക്കൾ ഞാനും എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു ഞങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമിച്ച് ഒറ്റ കിടപ്പാ ചിലപ്പോൾ ഹോളിലൊക്കെയാവും നീണ്ടു നിർന്ന് അവിടെ കെടുക കിടന്നിങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഒരു വെസ്തുനിന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഉറങ്ങിയിട്ടുണ്ടാവും അതൊക്കെ ഒരു എന്താ പറയുക അതിപ്പോഴും ഉണ്ട് എല്ലാ വീടുകളിലും വീടുകളിലിപ്പോൾ എനിക്കും ഞങ്ങൾക്കും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരായതുകൊണ്ട് ഇങ്ങനെ കിടന്ന് വർത്താനം പറഞ്ഞ് അവൻ്റെ കളി കണ്ട് അങ്ങനെ ഇരിക്കുക പക്ഷേ എനിക്ക് പന്ത്രണ്ടരക്കായിട്ടുണ്ട് ഇപ്പോൾ സമയട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഉച്ചയ്ക്ക് കുറേ നേരം ഉറങ്ങിയതാണല്ലോ ഇപ്പോൾ ഡാഡി ആയാലും ഞാനായാലും ഒക്കെ ഞങ്ങൾ ഉറങ്ങിയതാണ് അപ്പോൾ ഇന്നലെ ഇന്നായിട്ട് ഒരു യാത്രയും എവിടേക്കും ഇല്ല കാരണം ഈ ചൂട് കാരണം എവിടേക്കും ഇറങ്ങാനായിട്ട് തോന്നുന്നില്ല പിന്നെ പാച്ചുവിനായാലും പെട്ടെന്ന് ഇനിയിപ്പോൾ ചൂടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ട് എവിടെയും പോയില്ല അപ്പം നമ്മുടെ ഡോണും ഡിവൈനും ഒക്കെ അവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ പോയി അത് കഴിഞ്ഞ് കുമിളിക്ക് പോയി ഇന്ന് കുമിളിയിലാണ് അവിടെയുള്ളത് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് കോട്ടയത്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരിക അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാവകാശം വന്നാൽ മതി ഒരു ധൃർതില്ലാന്ന് പറഞ്ഞിട്ട് കാരണം അമ്മേനെ കാണാൻ പോകേണ്ട ഒരു ആവശ്യമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല കാരണം രണ്ട് ദിവസം മുമ്പ് നമ്മൾ പോയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണണോ അത്രയില്ലല്ലോ മരിച്ചിട്ട് പോകുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വേണ്ടി നിങ്ങൾ ഓടിത്ത പിടഞ്ഞ് വരണ്ട നമുക്ക് സമാധാനത്തിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ